കുറച്ച് കാലമായി കേന്ദ്ര സർക്കാരിൻ്റെ പല നിലപാടുകളിലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ എതിർ നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രവീർ പുർക്കാശത്തെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷേ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു എഡിറ്ററെയും ആ എഡിറ്ററെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ജോലി ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട് അവിടെ കോളം എഴുതിയ ആളുകളടക്കം 37 വരുന്ന ജേർണലിസ്റ്റുകളുടെ വീടുകളിൽ തുടർച്ചയായി ഒരേ സമയം റെയ്ഡ് നടത്തുന്നു. ആ റെയ്ഡ് നടത്തിയതിനു ശേഷം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ എച്ച് ആർ ഹെഡിനെയും അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അറസ്റ്റിനെതിരെ ലോകത്തെ പ്രധാനപ്പെട്ട മാധ്യമ സംഘടനകളാകെ അതിനെതിരെ രംഗത്ത് വന്നതാണ്. ഇങ്ങനെ ഒരു സ്വതന്ത്ര മാധ്യമത്തിന് പ്രവർത്തനത്തിന് തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കാണ് നിലപാട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് നേരെ ചുമത്തിയ കുറ്റം എന്ന് പറയുന്നത് അദ്ദേഹം ചൈനയിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കൊണ്ട് രാജ്യവിരുദ്ധ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു എന്നുള്ളതായിരുന്നു പ്രധാനമായും പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിന് തെളിയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കുന്നത് എങ്ങനെയാണ്, ഒരു കേന്ദ്ര സർക്കാരിനെയോ പ്രധാനമന്ത്രിയെയോ വിമർശിക്കുന്നത് എങ്ങനെയാണ് രാജ്യവിരുദ്ധ പ്രവർത്തനമാകുന്നത് എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായി ഉയർന്നത്. ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ലോകത്തും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ തരത്തിലേക്കുള്ള വിഷയങ്ങളിൽ ആ തരത്തിൽ പ്രതിഷേധം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ CAA എങ്ങനെയാണ് വന്നത് ആ മട്ടിലേക്കുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു. ഇന്ത്യ പോലൊരു രാജ്യം ഈ മാധ്യമങ്ങളെ ആ തരത്തിലേക്ക് അടിയന്തരാവസ്ഥ കാലത്താണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾക്ക് നേരെ ഈ തരത്തിലേക്കുള്ള വലിയ സെൻസർഷിപ്പുകൾ ഒക്കെ ഏർപ്പെടുത്തുകയും മാധ്യമ സ്വാതന്ത്ര്യത്തെ തന്നെ അത്രത്തോളം ഹനിക്കുകയും ചെയ്തിരുന്നു അല്ലെങ്കിൽ അതിനെ വിലങ്ങിടുന്ന ഒരു നിലപാടുണ്ട്. അതിനുശേഷം അന്ന് ഈ അടിയന്തരാവസ്ഥയൊക്കെ എതിർത്ത കൂട്ടരാണ് ഈ RSS നേതൃത്വം എന്നൊക്കെ ആലോചിക്കണം. അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ ശക്തമായി നിന്ന സംഘടന കൂടിയാണ്. പക്ഷേ ഇപ്പോൾ പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു മാധ്യമം അവിടെ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ പ്രവീർ പുർക്കാശ്ത എന്ന് പറയുന്ന ആൾ ഈ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ അതിശക്തമായി പോരാടിയ ആളാണെന്ന് ആലോചിക്കണം. ഇന്ത്യയിൽ തന്നെ പരക്കെ അംഗീകരിക്കപ്പെടുന്ന ക്രെഡിബിലിറ്റി ഉള്ള ഒരു ജേർണലിസ്റ്റാണ്. അങ്ങനത്തെ ഒരു ജേർണലിസ്റ്റ് ഒരു ഓൺലൈൻ ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമം ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമമോ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ ഇടയിൽ ചെല്ലുന്ന വലിയ സ്വാധീനമുള്ള ഒരു മാധ്യമം ഒന്നുമല്ല, ചെറിയ മാധ്യമമാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു സമാന്തരമായി നിൽക്കുന്നൊരു മാധ്യമം സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായി അല്ല, ഇനി അങ്ങനെ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട് അതിനെതിരെ. നേരത്തെ തന്നെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ന്യൂസ് ക്ലിക്കിനെതിരെ കേസ് വിദേശ ഫണ്ട് സംബന്ധിച്ചിട്ടുണ്ട്. ആ വിദേശ ഫണ്ട് സംബന്ധിച്ച കേസ് വന്നിട്ട് ഏതെങ്കിലും തരത്തിൽ അത് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. തെളിയിക്കതിന് ശേഷമാണ് അദ്ദേഹം രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് എന്താണ് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് എതിരായി ചെയ്തത്, കേന്ദ്ര സർക്കാരിൻ്റെ വിമർശനം എങ്ങനെ രാജ്യത്തിൻ്റെ അഖണ്ഡതയുമായി നേരിട്ട് ബന്ധപ്പെടും എന്നുള്ള ചോദ്യങ്ങളും എല്ലാം വന്നു. അന്നാലും അദ്ദേഹം FIR ഉൾപ്പെടെ പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും തകർക്കാൻ കൂട്ടാളികളും ഇദ്ദേഹവും ശ്രമിച്ചു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. അമേരിക്കയിൽ നിന്നുള്ള ഒരു ചൈനീസ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കോടതി എന്ന് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിങ്ങൾ ഇന്ന് അറസ്റ്റ് ചെയ്യുന്ന ആളിനെ പിറ്റേന്ന് വെളുപ്പാക്കാലത്തെ 6 മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നത്. ആദ്യം ഇത് ഡൽഹി ഹൈക്കോടതി ചെന്നപ്പോൾ ഡൽഹി ഹൈക്കോടതി ഈ അറസ്റ്റിനെ അംഗീകരിച്ചാണ്, അതിനെതിരെ ഹർജി തള്ളിയതാണെന്ന് ആലോചിക്കണം. അതിനെതിരെയാണ് പ്രവീർ പുർക്കാശ്ത സുപ്രീം കോടതി സമീപിക്കുന്നത്. സുപ്രീം കോടതി കപിൽസിബൽ ആണ് വാദിക്കുമ്പോൾ അവിടെ പ്രധാനമായും ഉന്നയിച്ചത് ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ആ അറസ്റ്റ് ചെയ്യുന്ന ആളിനെ എന്തിനാണ് നിങ്ങളെ റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ എന്തിനാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളെ റിമാൻഡ് ചെയ്യുന്നത് എന്തിനാണ്, റിപ്പോർട്ട് കൊടുക്കണം. അദ്ദേഹത്തിന് അഭിഭാഷകനെ ബന്ധപ്പെട്ട അതിന് എന്ത് കൊടു ക്രിമിനൽ ആയിക്കോട്ടെ ആരായിക്കോട്ടെ അവർക്ക് നിയമപരമായ അവകാശമാണ്. ഇത് ഇങ്ങനെ ഒരാൾ ഏതെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരു ക്രിമിനലോ അങ്ങനെയുള്ള ഒരാളല്ല, ഒരു മാധ്യമപ്രവർത്തകനാണ്, നോട്ടീസ് നൽകിയാൽ വേണമെങ്കിൽ ഹാജരാകുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്ത ശേഷം രാവിലെ 6 എന്താണ് ഇത്ര തിടുക്കപ്പെട്ട് നിങ്ങൾ കൊണ്ടുപോയി കൊണ്ട് കാണണം, 10 11 കൊണ്ടുപോകാം, അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ അറിയിക്കാം. ഇത് റിമാൻഡ് ചെയ്ത ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ അറിയിക്കുന്നത്. അവിടെ ഡൽഹി പോലീസും വാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ഇദ്ദേഹത്തിന് അഭിഭാഷക സംഘമുണ്ട്, അതുകൊണ്ട് അവർ നേരത്തെ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നതാണ്, റിമാൻഡ് ചെയ്യുമെന്നൊക്കെ അറിയാം, അതുകൊണ്ട് അവർ മുൻകൂട്ടി ചെയ്തില്ല എന്നുള്ളത്. പക്ഷേ അത് സുപ്രീം കോടതി നിശിതമായ വിമർശനമാണ് യഥാർത്ഥത്തിൽ ഉന്നയിക്കുന്നത്. ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് കേന്ദ്ര സർക്കാരിന് കൂടിയുള്ള ഒരു വലിയ വിമർശനം കൂടിയാണ്. മാത്രമല്ല തങ്ങൾക്കെതിരെ പറയുന്ന അതല്ലെങ്കിൽ നിലപാടെടുക്കുന്ന സത്യം പറയുന്ന മാധ്യമങ്ങൾക്ക് എങ്ങനെ കൂച്ചുവിലങ്ങിടുന്നു എന്നതായിരുന്നു ഈ പുറകായസ്ഥയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. അവിടെയാണ് കോടതി ഈ അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമാണ്, റിമാൻഡ് നിയമവിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ ഈ നടപടികൾ ആകെ കരുതിക്കൂട്ടി ഇത്തരം എതിർ സ്വരങ്ങളെ അടിച്ചമർത്താൻ ചെയ്തതാണ് എന്ന് വരുന്നു. പക്ഷേ അപ്പോൾ പോലും കിരൺ, ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ജനാധിപത്യ പ്രക്രിയ നടക്കുകയാണ്, ഇത്തരം വിഷയങ്ങൾ എങ്ങനെയാണ് ഭരണകൂടം ഇവിടുത്തെ ഭരണഘടനയെ അട്ടിമറിക്കുന്നത്, നിയമവ്യവസ്ഥകളെ അട്ടിമറിക്കുന്നത് എന്ന തരത്തിലുള്ള ചിന്ത സാധാരണ ജനങ്ങളിൽ ഉളവാക്കുമോ, ആ രീതിയിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരു വലിയ ഇമ്പാക്റ്റിലേക്ക് ഒന്നും പോകാനുള്ള സാധ്യത എന്തായാലും തൽക്കാലം ഞാൻ കാണുന്നില്ല.
അങ്ങനെ ഇമ്പാക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന എങ്ങനെയാണ്, ഇങ്ങനെ ആവർത്തിച്ച് സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ തന്നെ തുടർച്ചയായി സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്ക് വിമർശനമുണ്ട്. കെജ്രിവാളിന്റെ കേസിലായാലും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് സാധാരണ ഗതിയിൽ ചിന്തിക്കുന്ന ഒരാളിന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു, കെജ്രിവാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ രണ്ടാമത്തെ വിഷയം. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് അറസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ജയിലിൽ അടയ്ക്കുന്നത് കെജ്രിവാളിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് മാറ്റി നിർത്തണം. അതിപ്പോൾ ഏജൻസികളാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞാലും ഏജൻസികളുടെ എല്ലാം നിയന്ത്രണം കേന്ദ്ര സർക്കാരിനാണെന്നോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പോലീസ് ചെയ്തെങ്കിൽ അതിൻ്റെ നിയന്ത്രണം സംസ്ഥാന സർക്കാരിനാണെന്നും അതൊക്കെ ഏത് സാധാരണ മനുഷ്യനും അറിയാവുന്ന കാര്യങ്ങളാണ്. അവിടെ ബോധപൂർവം ഒരാളെ മാറ്റി നിർത്താൻ വേണ്ടി എതിരാളിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയോ അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് മറുപടി പറയുകയോ ചെയ്യാതെ അവരെ തന്നെ ഉന്മൂലനം ചെയ്യുക, അവരെ തന്നെ മാറ്റി നിർത്തുക, അവരുടെ ശബ്ദത്തെ പൂർണ്ണമായും നിശബ്ദമാക്കുക. അതിനുവേണ്ടി ഇപ്പോൾ ഈ ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞ സ്ഥാപനം തന്നെ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നു, ആ സ്ഥാപനം തന്നെ ഇല്ലാതെയായി. ഇത് ന്യൂസ് ക്ലിക്ക് അടച്ചുപൂട്ട് വഴി ചെയ്യുന്ന എന്താണ്, ഈ സമാനമായ രീതിയിലേക്ക് ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആ കൂടി അവരൊരു ഭയത്തിന്റെ നിഴലിലേക്ക് വരികയാണ്. ഞാളെ ഞങ്ങൾക്കും ഇത് അവസ്ഥ ഉണ്ടാവും. അങ്ങനെ അത്രയ്ക്ക് ഉറച്ചു നിൽക്കാത്ത മനുഷ്യരൊക്കെ സ്വാഭാവികമായും ഇതിനെല്ലാം സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ ചേരുന്നത്. നമുക്ക് ഈ വിധി എന്ന് പറയുന്നത് അത്തരം നിഷ്പക്ഷ മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു ഊർജം കൂടിയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഈ ഇടപെടൽ ഒപ്പം തന്നെ പ്രതീക്ഷയുടെ കിരണം തന്നെയാണ്. കാരണം കോടതി ആവർത്തിച്ച് ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ നടപടികളിൽ കൃത്യമായ സ്റ്റാൻഡ് എടുത്ത് പരമോന്നത കോടതി മുന്നോട്ട് പോകുന്നു എന്നത് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇവിടെ പുരകായസ്ഥയുടെ കാര്യത്തിൽ കശ്മീരിനെ ഒഴിവാക്കി അരുണാചൽ പ്രദേശ് ചൈനയ്ക്ക് കൊടുത്തുകൊണ്ടൊക്കെ മാപ്പ് ഉണ്ടാക്കാൻ പുരകായസ്ഥയും കൂട്ടരും ശ്രമിച്ചിരുന്നു, അതിനുള്ള പദ്ധതികളിട്ടു എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഭീമ കൊറേഗാവ് കേസിലെ വിചാരണ നേരിടുന്ന ഗൗതം നഖ്വാലയുമായിട്ട് ഉള്ള അടുപ്പം അത് ഈ FIR ഉൾപ്പെടെ പരാമർശിച്ചു. അപ്പോൾ എല്ലാം ഇപ്പോൾ അല്ലെങ്കിൽ നടപടികളോ അങ്ങനെയൊന്നും, ഈ അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമാണ്, ഉടൻ മോചിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഇതിന്റെ മറ്റു കാര്യം കൂടി പറയുമ്പോൾ കോടതി ആ അതിന്റെ മെറിറ്റിലേക്ക് പോയിട്ടില്ല. കോടതി അറസ്റ്റ് ചെയ്ത രീതി അതിന്റെ നിയമവശം ആണ് കോടതി പരിശോധിച്ചത്. ജാമ്യം നൽകുമ്പോൾ വിചാരണ കോടതിയുടെ ഉപാധികളോടുകൂടിയാണ്, വിചാരണ കോടതിയുടെ എന്താണ് തീരുമാനം അതനുസരിച്ച് ജാമ്യ വ്യവസ്ഥയോടുകൂടി ജാമ്യം നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ മെറിറ്റിലേക്ക് പോയിട്ടില്ല. പക്ഷെ അതിന്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ കോടതി പോയിട്ടില്ലെങ്കിലും സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഉയർന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇത് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനൊരു വിഷയം വരുന്നു. ഇങ്ങനൊരു വിഷയം വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കെജ്രിവാളിന്റെ അറസ്റ്റ് പോലെ തന്നെയാണ്, ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ കെജ്രിവാളിന്റെ കേസിലും അതിന്റെ മെറിറ്റിലേക്ക് പോവുകയാണ്. ന്യൂസ് ക്ലിക്കിന്റെ വിഷയത്തിൽ ന്യൂസ് ക്ലിക്കിന്റെ ഏതെങ്കിലും ലേഖനത്തിനകത്ത് അല്ലെങ്കിൽ ന്യൂസ് ക്ലിക്ക് തുടർച്ചയായി അങ്ങനെ ഇന്ത്യക്കെതിരായി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ന്യൂസ് ക്ലിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ബോധപൂർവ്വം ഇന്ത്യയെ, ഇപ്പോൾ ഇന്ത്യയെ വിമർശിക്കരുത് എന്ന് ഒരു മാധ്യമങ്ങൾക്കും അങ്ങനെ വിമർശിക്കരുത്, അങ്ങനെ നമ്മുടെ ഭരണഘടന എവിടെയും പറയുന്നില്ല. മാധ്യമങ്ങൾക്കും മനുഷ്യർക്കും നമ്മുടെ ഭരണ സംവിധാനത്തെയും നമ്മുടെ ഭരണകൂടത്തെയും എല്ലാം വിമർശിക്കാനുള്ള അവകാശം കൂടിയുണ്ട്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം തന്നെ ഏറ്റവും ദുർബലനായ മനുഷ്യനായാൽ പോലും ആ മനുഷ്യന് ഈ ഭരണ സംവിധാനത്തെ വിമർശിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതാണ്, അവന്റെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അയാളുടെ അഭിപ്രായം നാളെ ഇനി അവർ ചൈനയ്ക്ക് വേണ്ടിയാണ് ഈ അഭിപ്രായം ചെയ്തത്, അല്ലെങ്കിൽ ഇവർ ബോധപൂർവ്വം നാളെ ഇന്ത്യയുടെ ഒരു ഭാഗത്തെ ഇല്ലാതെ ഒരു മാപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു, ഇതെല്ലാം ശ്രമിച്ചു അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു ഗൂഢാലോചന സിദ്ധാന്തം പോലെ പറയുന്ന കുറെ ആരോപണങ്ങളും ഒക്കെയാണ്. അതിൻ്റെയൊക്കെ സത്യാവസ്ഥകൾ ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത്, ശരിയാണോ തെറ്റായോ എന്നൊക്കെ. പക്ഷേ ഒരു കോമൺ പീപ്പിളിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അതിലൊരു അവിശ്വാസമുണ്ട്. സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരാൾക്കെതിരെ ഈ തരത്തിലേക്ക് അയാളെ അറസ്റ്റ് ചെയ്ത് അയാളുടെ സ്ഥാപനം പൂട്ടിക്കുന്നു, അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തനെ പിടിക്കാൻ വേണ്ടി തന്നെ 37 മാധ്യമപ്രവർത്തകരുടെ വീടുകളിൽ കോളം എഴുതിയ ആളുകളുടെ വീടുകളിലടക്കം ഒരേ സമയം റെയ്ഡ് നടത്തുന്നു. ഇതങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു ഗൗരവപ്പെട്ട വിഷയങ്ങളൊന്നുമല്ല. അത്തരമൊരു വിഷയത്തിൽ ഇത്ര വലിയ ഒരു നാടകമൊക്കെ നടത്തി ഇന്ത്യയെ മുഴുവൻ മൊത്തം ഒരേ 10-800 വരുന്ന ഉദ്യോഗസ്ഥരെ അണിനിരത്തിക്കൊണ്ട് ഒരേ സമയം റെയ്ഡ് നടത്തുന്നു, എല്ലായിടത്തു നിന്ന് എല്ലാവരുടെയും ലാപ്ടോപ്പുകൾ പിടിച്ചെടുക്കുന്നു. ഇവരുടെ ലാപ്ടോപ്പ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തന ലാപ്ടോപ്പ് പിടിച്ചെടുത്താൽ അയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്താൽ അവൻ്റെ പണിയായുധം കൂടിയാണ് പിടിച്ചെടുക്കുന്നത്. അവർക്ക് അത് നാളെ അവർക്ക് പണിയാൻ അവരുടെ ജോലി ചെയ്യാൻ കഴിയില്ല. അവരുടെ ഡാറ്റാസ് എല്ലാം ഉള്ളത് ചിലപ്പോൾ അതിലായിരിക്കും, അവർ ചെയ്തുകൊണ്ട് ജോലി ചെയ്യുന്നത് അതിലായിരിക്കും. ഈ പുതിയ കാലത്ത് പലരും ലാപ്ടോപ്പിലാണ് ഇവരുടെ പണി ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് അവർക്ക് ജോലി ചെയ്യാനുള്ള അവരുടെ അവകാശത്തെ നിഷേധിക്കുന്നു. ആ തരത്തിലേക്കൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായും അതിനെതിരെ വികാരങ്ങൾ. പക്ഷേ അവിടെ എങ്ങും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഈ പറഞ്ഞതുപോലെ നമ്മൾ കേജ്രിവാളിന് ഇപ്പോൾ ജാമ്യം കിട്ടി, പക്ഷേ സിസോദിയ ജാമ്യം കിട്ടാതെ ഇപ്പോഴും അകത്ത് കിടക്കുകയാണ്. പുർക്കാശയുടെ വിഷയം വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ ചർച്ചകളൊക്കെ മാറി. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനൊരു ചർച്ച നമ്മൾ സ്വാഭാവികമായും പലതുമായി കണക്ട് ചെയ്ത് ആളുകൾ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള അത്തരമൊരു വികാരത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. പക്ഷേ ഇതൊക്കെ വോട്ടായി മാറുമോ അല്ലെങ്കിൽ ഇത് സാധാരണ ജനങ്ങളുടെ വോട്ടിനെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ അവരുടെ ജീവൽ പ്രശ്നങ്ങൾക്കപ്പുറമുള്ള വിഷയങ്ങളെ എത്രമാത്രം പ്രാധാന്യം